ശശിയേട്ടാ, നമുക്ക് മിറർലെസ് കുറെ ബോഡികളുണ്ടല്ലേ. ഓ, മിറർലെസ് ആണ് ഇപ്പം കൂടുതൽ ഞാൻ വാങ്ങുന്നതും കൊടുക്കുന്നതും. മിറർലെസ് ആണ് നല്ലത് എന്ന് വെച്ചാൽ പിന്നെ മറ്റ് പഴയ മോഡൽ ബോഡികൾ ഇപ്പം പോകുന്നില്ല, എല്ലാവർക്കും വേണ്ടത് ഇപ്പൊ മിറർലെസ് ആണ്. അപ്പൊ അതുകൊണ്ട് മിറർലെസിലേക്ക് കുറെ തുടക്കക്കാരാണെങ്കിലും മിറർലെസിന് അതിലേക്ക് കുറെ മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കി വരാം. ആ ശരി, ഇതേപോലെ നമുക്ക് R5 എന്ന് പറഞ്ഞ ബോഡിയാണ്. കനോണിന്റെ ആ ചെറിയ മോഡൽ ക്യാമറയില് കുറച്ച് വലിയ മോഡലാണ്, വലിയ ഫെസിലിറ്റി കൂടുതലുള്ള R5 ആണ്. എങ്ങനെയാ നമുക്ക് R5 റേറ്റ് വരുന്നത്? R5 വരുന്നത് ഇതൊരു 1.65 കൊടുക്കാം. യൂസ് ചെയ്ത ബോഡിയാണ്, അതുകൊണ്ടാണ് 1.65 കൊടുക്കുന്നത്. നമുക്ക് R5 സ്റ്റാർട്ടിംഗ് റേറ്റ് അതാണോ 1.65 ആണോ? അതിൽ കുറഞ്ഞ വരുന്നത് നമുക്ക് അങ്ങനെയല്ല, ഇതിൽ താഴോട്ടൊന്നും R5 കിട്ടില്ല. R5 എന്ന് പറയുന്നത് കുറച്ച് ക്വാളിറ്റി ഉള്ള, ഈ മോഡലിൽ ക്വാളിറ്റി ഉള്ള ഇതാണ്. പിന്നെയാണ് R6 വന്നത്. R6 വില കുറവാണ്. ഇത് ESR ആണ്. ESR ആവുമ്പോ നമുക്കൊരു 80 രൂപ, 80,000 അഡാപ്റ്റർ അടക്കം. 80,000 ഒരു 2-3 ബോഡി ഉണ്ട്. ഇതെല്ലാം ഏതാണ്ട് ഒരേ മോഡൽ ക്വാളിറ്റി ഉള്ള 80-85 ക്വാളിറ്റിയിൽ വരും. അഡാപ്റ്റർ അഡാപ്റ്റർ ഉണ്ട്, അത് ഒറിജിനൽ അഡാപ്റ്ററും അല്ലാത്തതും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. നിക്കോണ്ടെ ഇത് Z7 Mark II, ക്വാളിറ്റി കൂടുതലുള്ളതാണ്. ഇത് റെസൊല്യൂഷൻ കൂടുതലുള്ള സാധനം, മോഡലിംഗ് ഫോട്ടോഗ്രാഫർമാര്, അതുകൊണ്ട് കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നല്ല, റെസൊല്യൂഷൻ കൂടുതലാണ്, നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് അത്. ഇത് രണ്ട് ലെൻസും ബോഡിയും കൂടി 120 ലെൻസ് ഉണ്ട്, 24-120 ലെൻസ് കൂടെ ചേർത്തിട്ട് നമുക്കൊരു 2.15 കൊടുക്കാം. ഇത് എടുത്ത് ആകെയിൽ എടുത്തത് 6 മാസമേ ഉള്ളൂ, അത് അമേച്ചറാണ് എടുത്തത്, അത്രയും കുറച്ച് എടുത്തിട്ടുള്ളൂ, നല്ല പുതിയ ബോഡിയാണ്. പിന്നെ അതിനുശേഷം 6 Mark II, ഇത് 24-70 ആണ് ലെൻസ്, F4 ലെൻസ് അതുണ്ട്. അതും ഈ ലെൻസ് ബോഡിയും കൂടി 1.20 കൊടുക്കാം. 1.20 അല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവിലുള്ള സാധനം അത്, ഈ നിക്കോണില് മൂവിലുള്ള സാധനമാണ്. ചെറിയ സാധാരണക്കാരന് എടുക്കാൻ, ഒരു കല്യാണ ഫോട്ടോഗ്രാഫർമാർക്ക് എടുക്കാൻ പറ്റിയ സാധനമാണ്. അല്ല, നമുക്ക് ഇതിപ്പോ ലെൻസ് വേണ്ട, ബോഡി മാത്രമേ കൊടുക്കാൻ പറ്റുമോ? ഓ, അതും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 90-95 മാർക്ക്. പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന സാധനമാണ് 7 Mark IV M4. ഇതും വാറണ്ടി ഉള്ള പീസ്. വാറണ്ടി ഒരു 2 വർഷം, 1.5 വർഷം, 1 വർഷം ഒക്കെ വാറണ്ടി. ബാക്കിയുള്ള ബോഡികൾ 2-3 ബോഡി ഉണ്ട് ഇവിടെ, നല്ല നല്ല ഫ്രഷ് കണ്ടീഷനുള്ള ബോഡി. ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇതിപ്പോ കുറഞ്ഞ ഷട്ടർ ഉള്ളതാണ്. ഇതൊക്കെ വരുന്നത് 1.70, 1.65 ആ റേഞ്ച്. പിന്നെ ഇത് 85-90 ആ റേഞ്ചിൽ. സ്റ്റാർട്ടിംഗ് അല്ല, സ്റ്റാർട്ടിംഗ് ഇതാകുമ്പോ നമുക്കൊരു 70 രൂപയ്ക്ക് എഴുപതിനായിരം. ഇത് നല്ല അത്യാവശ്യം സ്കിന്നൊട്ടിച്ചിട്ടുണ്ട്, അതിന് ഉള്ളിൽ എന്താ മാർക്ക് ഇതൊന്നും നമുക്കറിയില്ല, പക്ഷെ അത്യാവശ്യം ഇതുണ്ട്, കാണാനൊക്കെ ഭംഗിയുള്ള സാധനം. 70 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ. അടുത്ത ആയതാണ് ഇത് തന്നെ, M4 അല്ലേ. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചാണ്, പാർട്ടി തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചാ, നമ്മൾ പൊളിച്ചിട്ടില്ല. ഇത് വാറണ്ടി 1.5 വർഷം വാറണ്ടി. 1.5 വർഷം ഇനി വാറണ്ടി ഇല്ല. റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 1.70 തന്നെ. 1.70 അല്ലേ. പിന്നെ വരുന്നത് A9. A9 അല്ലേ. A9 അത്യാവശ്യം ഇതുണ്ടല്ലേ, ഫ്രഷ് ബോഡി, വൈൽഡ് ലൈഫിന് കുറച്ച് കാലം ഉപയോഗിച്ചിട്ടുള്ളൂ ബോഡിയാണ്. ഇത് നമുക്ക് വരുന്നത് ഒരു 1.65 കൊടുക്കാം. ഇത്രയും പുതിയ ബോഡി കേട്ടോ A9. പിന്നെ A9 ഇതാ ഫ്രഷ് ഫ്രഷ് കണ്ടീഷൻ A9 ഉണ്ട്. ഇതാ ഇത് ഫ്രഷാണ്. 2000 കൊണ്ടുവന്ന ഫോട്ടോഗ്രാഫർ അല്ല, ശരിക്കും വൈൽഡ് ലൈഫിന്റെ പൂതി വെച്ചിട്ട് കൊണ്ടുവന്നാണ്. അയാൾക്ക് ലെൻസ് വാങ്ങാൻ പറ്റാത്തോണ്ട് ബോഡി ആവശ്യപ്പെടുത്തായിരിക്കും. അപ്പൊ ഇത് വരുമ്പോ നമുക്ക് ഒരു 1.80 കൊടുക്കാം.
ഡി എസ് എൽ ആർ കുറച്ചേ ഉള്ളൂ, അത് ഇപ്പൊ വാങ്ങി വെക്കലില്ല, വാങ്ങുന്ന പോലെ പോകുന്നതുകൊണ്ട്. ഇത് എക്സ്ചേഞ്ചിന് വന്നാലും വാങ്ങി വെക്കാൻ പ്രയാസം എന്തെന്ന് പറഞ്ഞാൽ ഇത് സെയിലാവാത്തതാണ്. ആൾക്ക് വേണ്ട, കാണിച്ചു കൊടുത്താലും വേണ്ട. ഇതൊക്കെ പിന്നെ ഉപയോഗിക്കുന്ന ഇപ്പൊ സിറ്റിങ് സ്റ്റുഡിയോ സിറ്റിങ്ങിനും ഒക്കെയാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ഇവിടുന്ന് വേണ്ടാത്ത സാധനം ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് തമിഴ്നാട് കർണാടകത്തിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്കൊരു ഒരു പ്രയാസം ഇല്ലായിരുന്നു സെല്ല് ചെയ്യാൻ. ഇപ്പോ അവർക്കും വേണ്ട, അവർക്കും വേണ്ടത് ഇപ്പം മിററസ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എടുത്തു വെക്കാത്തത്. അപ്പം എന്നാലും അത്യാവശ്യക്കാരെ പറഞ്ഞാൽ സാധനമൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും, അങ്ങനെയാണ് ചെയ്യാം. ആവശ്യക്കാർക്ക് MR4 ഇത് നമുക്കൊരു 65 rupees കൊടുക്കാം. 65,000 പോലെ ഒരു ഡാമേജുകളും ഇല്ലാത്ത നല്ല കണ്ടീഷൻ ഉള്ളതാണ്, സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നുമില്ല. MR3 ഇപ്പൊ സ്റ്റോക്കില്ല, ഇത് MR4 തന്നെയാണ്. നമുക്ക് അതിലും കുറച്ച് നോക്കാം. 50 rupees അനുസരിച്ചാണ് വിലയിലും മാറ്റം വരുന്നത്. ഇത് 6D Mark II ആണ്. 6D Mark II അല്ലേ? ഇത് 40 rupees കൊടുക്കാം. 40,000 rupees. പിന്നെ നമ്മൾ ലെൻസുകളാണ്, ഒരുപാട് ലെൻസുകളുണ്ടല്ലേ? ആ ലെൻസുകൾ പല ടൈപ്പ് ലെൻസുകളും. പിന്നെ ഇതൊക്കെ വരുന്നത് സിസിന്റെ ലെൻസാണ്, 85 വരുമ്പോ സോണിന്റെ 685 45, 50, 40 അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ട്. 45, 40, 45, 50. പിന്നെ വരുന്നത് നമുക്ക് അതിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചോദിച്ചു വരുന്നത് ആവശ്യമില്ലെങ്കിൽ എല്ലാരും ചോദിച്ചു വരിക, ജി മാസ്റ്റർ ഉണ്ടോ 85 എന്നാ ചോദിക്കുക. വില കെട്ട ആർക്കും വേണ്ട. ഇത് സെക്കൻഡ് ഹാൻഡ് പോലും ആരും തരുന്നില്ല. 80-75 താഴോട്ട് ഒരാളും തരാറില്ല, ഒരു ലെൻസും തരില്ല. പാർട്ടിനോട് നമ്മൾ ഇത്ര കൊടുക്കാനുണ്ട്, 75 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ലാഭം വെച്ച് പറഞ്ഞാൽ പോലും ആർക്ക് വേണ്ട. 75 ഏറ്റവും കൂടുതൽ ഇത് പുതിയ ലെൻസ്. അത് നമുക്ക് സ്ക്രാച്ച ഒന്നുമില്ല. ഇത് വരുന്നത് 90 ഒക്കെയാണ് ചോദിക്കുന്നത്. പാർട്ടി വന്നിട്ട് നോക്കിട്ട് കൊടുക്കാം. സോണിന്റെ വേറെ കുറഞ്ഞ ലെൻസുകൾ ഏതൊക്കെയാണ്? സോണി കുറഞ്ഞ ലെൻസ് കിട്ടൂല, അതാണ് അവസ്ഥ. അല്ല, നമുക്ക് തേർഡ് പാർട്ടി ലെൻസ് ഉണ്ടോ? തേർഡ് പാർട്ടി ലെൻസ് സെയിൽ കുറവാണ്. സാധനമില്ല. പിന്നെ വരുന്നത് തന്നെ 16-70 സിസിന്റെ ലെൻസ്, 40,000 F4 ആണ് കേട്ടോ. F4 അല്ലേ? ഇത് 2.8 ആകുമ്പോ പിന്നെ ഡബിള് പൈസ. പിന്നെ ഇതെല്ലാം സാധാരണ മോഡലാണ്. പിന്നെ ടെലി ഇത് നിക്കോണിന്റെ 200-500 വൈൽഡ് ലൈഫിന് മാത്രം. ഇതാകുമ്പോ നമുക്ക് 45 കൊടുക്കും. നല്ല കണ്ടീഷൻ, ചെറിയ രീതിയിൽ ഫംഗസ് ഒക്കെ ഉണ്ട്. തുടച്ച് കൊടുക്കുമ്പോ പിന്നെ പൈസ കൂടും. അങ്ങനെ കണ്ടീഷനിൽ കൊടുക്കാം. ഇത് 70-200 ഏറ്റവും നല്ല ലെൻസിൽ കൊടുക്കുന്നതായിരുന്നു. ഇത് 4 ED ലെൻസ് ആണ്. അങ്ങനെ നമുക്ക് ഇത് വരുമ്പോ ഒരു 50 വരും. 50,000 ഇതും ഇപ്പോ പിന്നെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല ഡിമാൻഡ് ഉള്ള ലെൻസാണ്, നല്ല റിസൾട്ട് ഉള്ള ലെൻസാണ്. പിന്നെ പഴയ മോഡല് 70-200 S2 ഇത് വരുമ്പോ ഒരു 50 വരും. 50,000 ശേഷം കണ്ടീഷൻ ഉള്ളത്, കണ്ടീഷൻ കുറയുന്നതിനനുസരിച്ച് വില കുറയും. 40 rupees കിട്ടും. IS2. പിന്നെ കൂടുതൽ ചോദിച്ചു വരുന്നത് 50mm ഒരുപാട് നല്ല ഡിമാൻഡ് ഉള്ള ലെൻസ് ആണ്. 50mm 6 രൂപ. സോണിന്റെ 50 വരുന്നുണ്ടോ? സോണിന്റെ 50 ഉണ്ട്. ഇതൊരു 12 രൂപ. 12,000 പിന്നെ നമ്മൾ ഗോപ്രോസ് ഒക്കെ ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ടോ?
ഗോപ്രോ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഗോപ്രോ ഏതൊക്കെയാ വരുന്നത്? ഗോപ്രോ 12 ഉണ്ട്, 9 ഉണ്ട്. 12 ഒക്കെ എന്താ റേറ്റ് വരുന്നത്? 12 ഇത് പുതിയത് തന്നെയാണ്. ഒരു പാർട്ടി ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇതും കളപ്പ് പീസ് തന്നെ. റൈറ്റ് വാറണ്ടി കാര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അതിന്റെ അകത്ത് പേപ്പറുണ്ട്. ഇത് നമുക്ക് ഒരു 33 പക്ഷെ വാറണ്ടി നമുക്ക് സൈറ്റ് കയറി അതിന്റെ സീരിയൽ നമ്പർ അതന്നെ അങ്ങനെയാണ് പറയാം. അതിന്റെ സ്കാൻ ചെയ്യാൻ അതിന്റെ ഇതുണ്ട്. ഇത് 9 എങ്ങനെയാ റൈറ്റ് വരുന്നത്? 9 വരുന്നത് 20,000 രൂപ അല്ലേ? അത്യാവശ്യം പുതിയ സാധനം. കേട്ടോ 20,000 രൂപക്ക്. നമ്മള് എക്സ്ചേഞ്ചിന് എടുക്കൂലേ ക്യാമറ കൊണ്ടൊക്കെ വന്നാലും നോക്കാം. അതൊക്കെ പാർട്ടിയും എടുക്കുന്ന ആൾക്കാർ വരുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ കുറെ ലെൻസുകൾ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പഴയ മോഡലാണ്, ഉപയോഗിക്കുന്നുണ്ട്. അഡാപ്റ്റർ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നമ്പർ കൊടുക്കാം, അപ്പം വിളിച്ചു നോക്കിട്ട് നമുക്ക് ചെയ്യാലോ അല്ലേ. കറക്റ്റ് ലൊക്കേഷൻ വരും നമ്മുടെ. ഇത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ്, ഓഫീസർ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ഓപ്പോസിറ്റ് മാവൂർ റോഡ്, മെഡിക്കൽ കോളേജ് റോഡ് ആണ്. ബ്ലൂ ഡയമണ്ട് മാളിന്റെ ജസ്റ്റ് തൊട്ടടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. കാലിക്കറ്റ് ക്യാമറസ് നമുക്ക് അവർക്ക് ആവശ്യമുണ്ട്. വില പറയുന്ന നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാം. ഇപ്പൊ ചില ആൾക്കാർ ഇത് വില ചോദിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അയാളടുത്ത് വില കൂടുതലാന്ന് പറയും, പിന്നെ ചോദിക്കില്ല. ആവശ്യമുണ്ടോ അതിന് വില പറയില്ല. വില ചോദിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. പാർട്ടി നമുക്ക് എടുക്കുന്നേരാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടുള്ള ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം.